ഈ ബിസുഡത്തോടൊക്കെ തന്നെ നമ്മുടെ പിയോങ്കിലെ രാജാവ് ഒരു കത്തിയൊക്കെ എടുത്ത് നോക്കുകയാണ് ഇതെന്ത് കത്തിയെന്ന് നമുക്ക് കാണിക്കാണ് നമ്മുടെ ആണ്ടാളിൻ്റെ അച്ഛനായിരിക്കും ഈ രാജാവിനെ കത്തി കൊടുത്തത് ആണ്ടാളിൻ്റെ അച്ഛൻ സ്വന്തം മോന് വേണ്ടിയിട്ടുണ്ടാക്കിയ കത്തിയായിരിക്കും ഇത് പക്ഷേ ആ അച്ഛൻ വിചാരിച്ച് എൻ്റെ മോനെക്കാട്ടിലും പിയോങ്കിലെ രാജാവിനെയാണ് ഇത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് രാജാവിനെ ആ കത്തി കൊടുക്കാൻ അപ്പോൾ രാജാവ് ഈ കത്തി കണ്ടതും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മുടെ ആണ്ടാളിൻ്റെ അച്ഛനോട് പറയാണ് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് സാരമില്ല എൻ്റെ കാലം കഴിയുമ്പം ഈ കത്തി അവൻ്റെ കയ്യിൽ തന്നെ ഞാൻ എത്തിച്ചേക്കാന്ന് പറയാണ് പക്ഷേ ഇപ്പം രാജാവ് എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ആ ആണ്ടാളിൻ്റെ കൂടെ രാജകുമാരി നാനിയോ ഒളിച്ചോടിപ്പോയി എന്നാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് ചെക്കനെയും ഹീറോയിനെയാണ് കാണിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് ചെക്കൻ പറയാണ് നീയും ഈ ആണ്ടാളും ചേർന്നിട്ടാണ് ബുംബുമ്മിനെന്തോ ആക്കിയത് ഇപ്പോൾ ബുംബുമ്മാണെങ്കിൽ അനങ്ങുന്ന പോലുള്ള എല്ലാത്തിനും കാരണം നീയാണ് നീയാണെങ്കിൽ വീട്ടിൽ പോകാൻ നോക്കാതെ നിന്നെക്കാട്ടിലും ആയിരം വയസ്സ് പ്രായമുള്ള ഒരു കിളവന് പോയി പ്രേമിച്ചോണ്ടിരിക്കുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീ ഇപ്പം മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം പറന്ന് വന്ന് അടിക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഓടി വരുവാണ് ഇതുകൊണ്ട് നമ്മുടെ അസ്റ്റൻ്റെ ചെക്കനാണെങ്കിൽ പേടിച്ച് അവിടുന്ന് കാറിക്കൊണ്ട് ഓടുവാണ് എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഒരടുത്ത് നിന്നിട്ട് എനിക്ക് എനിക്കവന് ഇഷ്ടമാണ് വലിയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മൾ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നത് എന്തോ പറ്റി നിനക്ക് നിൻ്റെ മുഖം ഒക്കെ എന്താ ഒരുമാതിരി ഇരിക്കുന്നത് ആ നീ ഇങ്ങനെ ഇരിക്കുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അവളോട് പറയാണ് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങാണ് അപ്പം നമ്മുടെ ഹീറോയിൻ പറയാണ് ഇല്ല നിന്റെ കൂടെ എനിക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് മറിഞ്ഞു പോകുമെന്ന് അറിയാണ് നമ്മുടെ ഈ ഹീറോ വിചാരിച്ചേക്കുന്നത് ഇവൾ വേറെ ഏതോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഈ ടൈം ട്രാവൽ എന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവനും പറയാണ് എന്ത് നീ മറിഞ്ഞു പോകുന്നതാണോ ഉദ്ദേശിച്ചത് അത് എന്നെ വിട്ട് പോകുന്നതാണോ നീ നിൻ്റെ ഭാവിയെ ആലോചിച്ചാണോ പേടിക്കണ്ടേ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളെ രണ്ടുപേരും ഒന്നായാൽ ഇനി എപ്പോഴും അടികൂടമായിരിക്കും അതിന് കാരണവും നീ തന്നെയാണ് നിൻ്റെ വായ അങ്ങനെയാണ് മിണ്ടാതെ അടങ്ങിയിരിക്കത്തില്ല നീ ഇങ്ങനെ അടികൂടാൻ വരുമ്പം നിന്നെ ഞാൻ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഞാൻ എപ്പോഴും ഓരോ ഫ്ലവർ വീതം തന്നോളാന്ന് പറഞ്ഞിട്ട് അവൻ ഇതിനു മുമ്പേ ഒക്കെ ചെയ്തു വെച്ച് കുറേ പൂവെടുത്ത് നമുക്ക് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കാണ് അപ്പം നീ എനിക്ക് ഇതാണോ തരുന്നതെന്ന് അപ്പം നമ്മുടെ ഹീറോ പറയും ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ ഓരോ പൂവിങ്ങനെ പെറുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് കുറേ പൂവൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ് അവൻ പറയാണ് ഇനി ഞാൻ അടി കൂടുമ്പോഴൊക്കെ നിനക്ക് ഞാൻ ഈ പൂ ഓരോന്നായിട്ട് തരുന്നു പറഞ്ഞുകൊണ്ട് ആ രണ്ടാളും അവിടെ നിൽക്കുവാണ് അത് എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ നാനേനെയാണ് നാനിയാണെങ്കിൽ ഒരു മരത്തിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എന്തോ തിന്നാൻ പറ്റുന്ന സാധനമുണ്ട് അവളും ഇത് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മീയാങ്ക് അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അത് പറിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടത് നമ്മുടെ നാനേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാണ് എന്നിട്ട് അവൾ ചോദിക്കുകയാണ് നീ എനിക്കിപ്പോൾ ഇത് തരുന്നത് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ അപ്പം നമ്മുടെ മീയാങ്ക് പറയും ഇല്ല നീ മരത്തിലുള്ള ഈ സാധനം തന്നെ സങ്കടപ്പെട്ടു നോക്കുന്നുണ്ടപ്പം ഞാൻ വിചാരിച്ചു നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ നിനക്കിത് പറിച്ചു തന്നേന്ന് മനസ്സ് വിചാരിക്കുകയാണ് ഇവ മനസ്സ് വിചാരിക്കുന്നതല്ലേ നമ്മുടെ നാനിയേക്ക് അറിയാമല്ലോ അപ്പം നാനിയ പറയാണ് ചേ ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നീ തന്നേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് അടുത്തതായിട്ട് നമ്മുടെ നാനിയാണെങ്കിൽ ഒരു പൂ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ നമ്മുടെ മീ വന്നിട്ട് ആ പൂ പറിച്ചു അവൾക്ക് കൊടുക്കാണ് അപ്പം ഇവിടെ ചോദിക്കാണേ ഇപ്പം എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ ഈ പൂ എനിക്ക് തന്നേന്ന് നിൽക്കുകയാണ് അപ്പം അവൻ പറയും അങ്ങനെയൊന്നും അല്ല നീ ഇതിങ്ങനെ തൊട്ട് തൊട്ട് നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു നിനക്കിത് വേണമെന്ന് അതുകൊണ്ട് ഞാൻ പറിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ നാനിയോ പറയാണ് അപ്പം നിനക്ക് എന്നോട് ഒരു ഇഷ്ടവും ഇല്ലേ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് അവൾ നേരെ നമ്മുടെ അസ്റ്റൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണെ ഇവള് പറയുന്നതെല്ലാം കേട്ടിട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് ചക്കൻ വിചാരിക്കാണ് ആണ്ടാലിനെ ഇവള് പറയുന്നതെന്നാണ് നമ്മുടെ അസിസ്റ്റൻ്റ് ചക്കൻ്റെ മനസ്സിൽ ആണ്ടാലിനെ നാനിയനെയും ഒന്നിപ്പിച്ചിട്ട് നേരെ കൊറിയയിലോട്ട് ബുമ്പും വണ്ടി കൊണ്ടുപോകുമെന്നാണ് ഇവൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നാനിയോട് അവൻ പറയാണ് നിന്നെ ഞാൻ അവനുമായിട്ട് ഒന്നിപ്പിച്ച് തരാം അതിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ നാനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ നാനിയെ പറയാണ് ശരി നീ പോലെ തന്നെ ഞാൻ മിയാങ്കിനോടൊന്ന് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളോടൊന്ന് പോവാണ് ഇപ്പോഴാണ് നമ്മുടെ അസിസ്റ്റൻ്റ് ചെക്കന് കാര്യം മനസ്സിലായത് അവൻ പറയാണ് അപ്പം ആണ്ടാളല്ലേ മിയാങ്കായിരുന്നു എന്ന് നോക്കുകയാണ് നമ്മുടെ നാനിയ മിയാങ്കിൻ്റെ അടുത്ത് വന്നതും നമ്മുടെ മിയാങ്ക് ആണെങ്കിൽ അവൾക്ക് തണുക്കെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അവൾക്ക് കൊടുക്കാണ് അപ്പോൾ ഇവള് വിചാരിക്കുകയാണ് ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ ഉള്ളിൽ ഫീലിങ്സ് മാത്രം എന്താ ചെയ്യുമ്പം തിരിച്ചറിയാത്തതെന്നും പറഞ്ഞിട്ട് അവൾ അവനോട് ചോദിക്കാണ് മിയാങ്ക് ഞാൻ കാണുന്ന പോലെയാണ് നീ എന്നെയും കാണുന്നതെന്നൊന്ന് പറയുമെന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പ് അവൻ പറയാണ് രാജകുമാരി നാനിയ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിന്നോട് എങ്ങനത്തെ ആണെന്ന് എനിക്ക് അറിയത്തില്ല അതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് നിന്നോട് പറയാമെന്ന് അവൻ മനസ്സിൽ പറയാണ് ഇത് നമ്മുടെ നാനിയും കേൾക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയാണ് ആ ഓക്കെ നീ പറഞ്ഞ പോലെ നീ നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്ക് എന്നിട്ട് നീ എന്നോട് പറയണമെന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രെസ്സിലിട്ടിട്ട് നിൽക്കുകയാണ് ഇവരെന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടതെന്ന് വെച്ചാൽ ഇവർക്ക് രാത്രിയിൽ കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു കോഴീനെ കണ്ടിട്ടുണ്ടാകും അതിനെങ്ങനെ പിടിച്ച് തിന്നാനാണ് ഇവരുടെ പ്ലാൻ നമ്മുടെ ബുമ്പും വണ്ടിയുടെ കൈ നിർത്തായിരിക്കും ഇവർ ഈ ഡ്രസ്സൊക്കെ എന്നിട്ട് ഇവരും പ്ലാൻ ചെയ്യാണ് നീ അതിലേ ഞാൻ ഞാനിതിലേ പോകും കറങ്ങി വരാം അങ്ങനെ വരാം ഇങ്ങനെ വരാം തന്നെ പറഞ്ഞിട്ട് അവരും ആ കോഴീനെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടേങ്ങോട്ട് ചറപ്പാറ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ കോഴിയാണെങ്കിൽ പേടിച്ചോടുകയാണ് നമ്മുടെ മിയാങ്കൊക്കെ ആണെങ്കിൽ അവൻ്റെ കത്തി എടുത്തായിട്ടും പിടിക്കാൻ നോക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ ഹീറോ ഞാൻ ഇതാ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കൊട്ട വെച്ച് മൂടാണ് എന്നിട്ട് എല്ലാവരും വന്ന് നോക്കുകയാണ് അത് തുറന്നു നോക്കുമ്പോൾ ആണെങ്കിൽ അതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഈ ഹീറോയിൻ ആണെങ്കിൽ എവിടെയാണ് കോഴിന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹീറോ ഞാൻ പിടിച്ചതാണ് നീ കണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഈ ഹീറോയിൻ പറയും എന്നാൽ പിന്നെ നീ പിടിച്ചത് എവിടെ പിടിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ ഹീറോ ഞാൻ ഇപ്പോൾ പിടിച്ച് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിനെ ഇട്ട് ഓടിക്കുകയാണ് അവൾ ആ കൊട്ടയ്ക്കകത്തിട്ട് മൂടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അസ്റ്റൻ്റെ ചെക്കൻ നിർത്ത രണ്ടും രാത്രിയിൽ എന്നെല്ലാം കഴിക്കേണ്ട മരയൊക്കെ ആ കോഴീനെ പിടിക്കാൻ നോക്കുന്ന പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ആ കോഴി അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കണ്ടതും അവരെല്ലാം അതാ കോഴിയെന്ന് പറഞ്ഞാൽ പിന്നേം ചറപ്പാറ ഓടുവാണ് ആ കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കോഴിയാണെങ്കിൽ നേരെ നമ്മുടെ നാനയുടെ അടുത്തോട്ട് പോവാണ് നാനേക്ക് ഇതിനെ പേടി വന്നതെന്നും അവളും പേടിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ മിയാങ്കണി ഓടി വന്നിട്ട് അവൾ എന്നിട്ട് അവർ രണ്ടാളും ഇമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് പ്രേമിക്കാൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് ചെക്കനാണെങ്കിൽ ഇത് നിങ്ങളുടെ മുന്നിൽ കോഴി കോഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെന്തായാലും അതിനെ പിടിക്കാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നെണ്ണം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ഇവരതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുമ്പോഴത്തേക്കിനും നമ്മുടെ അസിസ്റ്റൻ്റെ ചെക്കനും ഹീറോയിനും കൈ അറിയാതെ തട്ടുവേ അപ്പോഴത്തേക്കിനും ഇവളാണെങ്കിൽ ഇനി എന്തിനാണ് എന്നെ തട്ടി എനിക്ക് നന്നായിട്ട് വേനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളിങ്ങനെ അടി കൂടി കോഴിക്കായിരിക്കും അപ്പോൾ നമ്മുടെ ഹീറോയാണെങ്കിൽ അകത്ത് ഇതിനെ ഓടിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ് പെട്ടെന്ന് അവർ അടിയെല്ലാം നിർത്തിയിട്ട് ബാബാ നമുക്കതിനും പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് അവസാനം ആ കോഴീനെയും പിടിക്കുവാണ് എന്നിട്ട് നമ്മുടെ മിയങ്ക് പയ്യ ആ കൊട്ടയൊക്കെ തുറന്ന് ആ കോഴീനെ പൊക്കി പിടിക്കുവാണ് എന്തോ ട്രോഫിയൊക്കെ കിട്ടിയ പോലെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ ഹീറോയിനെയാണ് കാണിക്കുന്നത് നമ്മുടെ ഈ ഹീറോയിനും ഹീറോയും കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്തിങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ ഒരിടത്ത് നിർത്തിയിട്ട് അവളോട് പറയാണ് നീ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല നീ തന്നെ ഉണ്ടാവണം ഞാൻ വരുന്നവർ നീ ഇവിടെ ഉണ്ടായിരിക്കണം എവിടെയും പോകാൻ പാടില്ല എനിക്ക് ഒരാളെ കാണാനുണ്ട് അന്ന് ഞാൻ കാണാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് അവൻ നേരെ പോകുന്ന ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മുടെ അസിസ്റ്റൻ്റ് ചെക്കിനൊരു ഫയർ സ്റ്റെക്ക് കാണിച്ചില്ലായിരുന്നോ അവനത് അടിച്ചുമാറ്റിക്കൊണ്ട് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് എന്നിട്ട് നമ്മുടെ ഹീറോവും അയാളോട് ചോദിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോന്നേ ഇവനിപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലായിരിക്കും ഇവൻ്റെ അമ്മ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇയാളായിരിക്കും അപ്പോൾ ഇയാളും പറയാണ് ആ ഞാൻ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കൊണ്ടുവെക്കുന്ന എല്ലാം അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയോ ആരും ഉപയോഗിക്കുന്നൊന്നും ഇല്ലെന്ന് പറയാണ് അതിനെന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ മാസ്റ്റർക്കോ നമ്മുടെ ആണ്ടാളിൻ്റെ അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടാകും അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മുടെ ഹീറോയോട് ചോദിക്കുകയാണ് നീ എപ്പോഴും കൊറിയ കൊറിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് കുറേ സാധനങ്ങൾ ഇതേപോലത്തെ കൊണ്ടുവരുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ പലരോടും അന്വേഷിച്ച് നോക്കി പക്ഷെ അവർക്കാർക്കും ഈ കൊറിയ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുകയാണേ ഇയാളിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഹീറോയിൻ ആയിരം വർഷം പുറകോട്ടേക്കല്ലേ വന്നത് അപ്പം ഇവരുടെ നാട്ടിൽ വേറെ എന്തോ പേരാണ് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും കൊറിയ എന്നുള്ള പേരാണ് വരുന്നത് അതുകൊണ്ട് ഇവർക്കാർക്കും കൊറിയ ഏത് രാജ്യമാണെന്ന് ഒന്നും അറിയത്തില്ല അപ്പം നമ്മുടെ ഹീറോ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം നമ്മുടെ നാൻ എവിടെ നിന്നായിരിക്കും വന്നത് അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് മറിഞ്ഞു പോവും മറിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട് ഇതിനൊക്കെ എന്തായിരിക്കും കാര്യമെന്നും പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാസ്റ്റർ കോയിനാണ് അടിക്കുന്നത് മാസ്റ്റർ കോ നമ്മുടെ ഹീറോയിനെ തപ്പിയാണ് നടക്കുന്നത് അവൻ മണുത്തവണ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് തന്നെ വരുവാണേ എന്നിട്ട് അവളുടെ അടുത്ത് വന്നിട്ടവൻ പറയാണ് നിൻ്റെ ദേഹത്ത് നിന്നാ ആ മെൻ്റലി പെണ്ണിൻ്റെ മണം പോലെ എനിക്ക് തോന്നുന്നത് നീ ഒന്ന് നിൻ്റെ മുഖം കാണിച്ചതെന്ന് പറയാണ് ഇത് നമ്മുടെ ഹീറോയിൻ അയ്യോ ഇന്നത്തോടെ എൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ വിചാരിക്കണ്ട് മുഖം കാട്ടിയാലല്ലേ നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളു പറഞ്ഞിട്ട് അവളാണെങ്കിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങാണ് നമ്മുടെ മാസ്റ്റർ കോം അവളുടെ കൂടെ തരുണ്ട് അവനാണെങ്കിൽ നിർത്തി നിർത്ത് ഞാൻ നിന്നോട് മുഖം കാണിക്കാനല്ല പറഞ്ഞു അതിന് നീ എന്തിനാ ഈ താറാവിനെ പോലെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ ഓ ഞാൻ മുന്നോട്ട് നടക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ പുറകോട്ടേക്ക് നടക്കാൻ തുടങ്ങാണ് നമ്മുടെ മാസ്റ്റർ കോഴിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് അവളുടെ കൂടെ തന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവനും പറയാണ് നിൽക്കാൻ നിൽക്കുന്ന ഒരിടത്തെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ വീഴാൻ വേണ്ടിയിട്ട് പൂവാണ് അപ്പം അവളുടെ കയ്യിലുണ്ടായിരുന്ന പൂവെല്ലാം ഇവരുടെ രണ്ട് പേരുടെയും ദേഹത്ത് വീഴാൻ തുടങ്ങാണ് ഈ സിനിമയിലും സീരിയലിലൊക്കെ ഹീറോയ്ക്ക് ഹീറോയിന് ഇതേപോലത്തെ സന്ദർഭങ്ങളിലെല്ലാം കാണുമ്പം ഇഷ്ടം തോന്നത്തില്ലേ അതേപോലെ നമ്മുടെ മാസ്റ്റർ കോയ്ക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹീറോയിനെ ഇഷ്ടമാവാൻ തുടങ്ങാണ് അപ്പം നമുക്ക് ഇവർക്ക് ഉണ്ടാക്കും ഒരു ബീജം ഇട്ട് കൊടുത്താലോ